ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹെയർ കെയർ തന്നെയാണ് കേട്ടോ. ഹെയർ കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രാത്രിയിൽ നമ്മൾക്ക് ഹെയർ എങ്ങനെ കെയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. രാത്രിയിലെ ഹെയർ കെയറിനെ പറ്റി പലർക്കും അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാത്രിയിൽ ഇപ്പം എന്ത് ഹെയർ കെയർ എന്ന് എല്ലാവരും ചിന്തിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയല്ല, രാത്രിയിൽ നമുക്ക് ഹെയറിന് നന്നായിട്ട് കെയർ ചെയ്യാൻ പറ്റും. രാത്രിയിൽ നമ്മുടെ മുടി വളരും, നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും നമ്മുടെ മുടി വളരും. അപ്പോൾ അത് ചുമ്മാ അങ്ങ് വളരെയൊന്നുമില്ല, അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെറിയ പൊടിക്കൈകളൊക്കെ ചെയ്യണം. അപ്പോൾ അത് എന്താണെന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചിലരെങ്കിലും രാത്രിയിൽ എന്ത് ചെയ്യും, മുടി ഇങ്ങനെ ഭയങ്കരമായിട്ട് കെട്ടി വെച്ചിട്ട്, വല്ലാതെ മുറുക്കി കെട്ടി വെച്ചിട്ട് കിടന്നുറങ്ങും. ചിലരാണെങ്കിൽ മുടി അഴിച്ചിട്ടിട്ട് കിടന്നുറങ്ങും. ചിലരാണെങ്കിൽ രാത്രിയിൽ കുളിച്ചിട്ട് ആ നനഞ്ഞ മുടിയോടുകൂടി കിടന്നുറങ്ങും. അങ്ങനെ പല ആളുകളും പല രീതിയിലാണ് ചെയ്യുന്നത്. പക്ഷെ ഇതിലൊക്കെ ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്. കാര്യം ഇപ്പോൾ മഴക്കാലമാണ്, കുറച്ച് തണുപ്പുള്ള സമയമാണ്, മുടിയൊക്കെ രാത്രിയിൽ കഴുകിയാൽ തന്നെ പകല് കഴുകിയാൽ തന്നെ ഉണങ്ങാൻ പ്രയാസമാണ്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ രാത്രിയിൽ മുടി കഴുകുമ്പോൾ ഭയങ്കരമായിട്ട് നനഞ്ഞിട്ടിരിക്കും. അപ്പോൾ നമുക്ക് കിടന്നുറങ്ങുമ്പോൾ ഉണങ്ങാനുള്ള ചാൻസ് വളരെ കുറവാണ്, കാരണം അന്തരീക്ഷത്തിൽ നല്ല തണുപ്പായിരിക്കും. പിന്നെ നമ്മൾ ഫാനിട്ടൊക്കെയല്ലേ കിടക്കണം, അപ്പോൾ എന്തായാലും ഉണങ്ങാൻ നല്ല പ്രയാസമായിരിക്കും. അപ്പോൾ അപ്പോഴാണ് എന്ത് മുടിയിൽ മുടിക്കായ വരുന്നത്, മുടി നനഞ്ഞിരിക്കുമ്പോൾ, നനഞ്ഞ മുടി കെട്ടി വെക്കുമ്പോഴേ. ഇപ്പോൾ ചിലരെന്ത് ചെയ്യും, മുടി നനഞ്ഞിരുന്നാലും കുഴപ്പമില്ല, ഉറക്കത്തിന് ഡിസ്റ്റർബൻസ് വേണ്ടെന്ന് ഓർത്തിട്ട് മുടി ചുറ്റി കെട്ടി വെക്കും. അപ്പോഴൊക്കെ മുടിയിൽ കായ വരാനുള്ള, മുടിക്കായ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് നമുക്കിപ്പോൾ താരൻ ഉള്ളവരാണെങ്കിൽ, ഇപ്പം നനഞ്ഞ മുടി കെട്ടി വെച്ച് കിടക്കുമ്പോൾ താരൻ ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. സ്കാൽപ്പിൽ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. മുടി കൊഴിയാൻ, നനഞ്ഞ മുടി കെട്ടി വെച്ച് കിടന്നു കഴിഞ്ഞാൽ നേരം വിളിക്കുമ്പോൾ നമ്മൾ ചീകുമ്പോൾ മുടി കൊഴിയാനും വളരെയധികം ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് മിസ്റ്റേക്കുകളാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ആദ്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, രാത്രിയിൽ കുളിക്കുന്നവരാണെങ്കിൽ അത് കഴിയുന്നതും വൈകുന്നേരത്തേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ രാത്രിയിൽ എല്ലാ ദിവസവും ഒന്നും കുളിക്കണം എന്ന് നിർബന്ധം, തല മേലല്ല, എല്ലാ ദിവസവും ഒന്നും തല കുളിക്കണം എന്ന് നിർബന്ധമില്ല. കാര്യം നമുക്ക് എല്ലാ ദിവസവും ഇപ്പോഴത്തെ ഈ കണ്ടീഷനിൽ മഴക്കാലത്ത് എല്ലാ ദിവസവും ഒക്കെ കുളിച്ചു കഴിഞ്ഞാൽ, തല കുളിച്ചു കഴിഞ്ഞാൽ ഉണങ്ങാനൊക്കെ വലിയ പാടായിരിക്കും. അപ്പോൾ നമ്മൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ തല കഴുകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതും കഴിയുന്നത് നമ്മൾ രാവിലെ കുളിക്കുകയാണെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ ഒരു ഉച്ചയോടുകൂടി എങ്ങനെ പോയാലും ഒരു 4 മണിക്ക് മുമ്പെങ്കിലും നിങ്ങൾ കുളിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി ഓഫീസിലൊക്കെ പോകുന്നവരാണ്, വർക്കിംഗ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും എന്ത് ചെയ്യുക, വന്നു കഴിഞ്ഞ് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ കുളിച്ചിട്ടേ കയറാവൂ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വന്ന ഉടനെ തന്നെ കുളിക്കുവാണെങ്കിൽ നിങ്ങൾ കിടക്കുമ്പോഴത്തേനും മുടി ഉണങ്ങിക്കിടും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നനഞ്ഞ മുടി നിങ്ങൾ ഒരു കാരണവശാലും കെട്ടി വെച്ച് കിടക്കരുത്. അതൊന്ന് പരത്തിയിട്ട് ഇച്ചിരി നേരം ഫാനിൻ്റെ ചുവട്ടിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ അത് തന്നെ ഉണങ്ങും. പിന്നെ നമുക്ക് രാത്രിയിൽ മുടി വളരുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. അതിനായിട്ട് നമുക്ക് ഒരു ചെറിയൊരു പൊടിക്കൈ ഉണ്ട്. രാത്രിയിൽ നമുക്ക് ഒരു ചെറിയ ഓയിലിംഗ് ചെയ്തിട്ട് വേണം കിടക്കാനായിട്ട്. നമ്മൾ ഈ ഓയിലിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുടിക്ക്, നമ്മുടെ തലയ്ക്ക് ഒരു ചെറിയ മസാജും കൂടിയാണ് കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, നമ്മുടെ മുടി രാത്രിയിലും വളരാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ ഈ ചെറിയ മസാജ് കൊടുക്കുമ്പോൾ നമ്മുടെ തലയിൽ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് അത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അപ്പം നമ്മൾ ചുമ്മാ ഒരു മസാജ് അല്ല കൊടുക്കുന്നത്, ഒരു ചെറിയ ഓയില് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഓയില് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ പറയാം. അപ്പം അതിന് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവണക്കെണ്ണയാണ്. ആവണക്കെണ്ണയുടെ കൂടെ നമ്മൾ 2-3 ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഈ ക്രീം ഉണ്ടാക്കുക. അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു 10 മിനിറ്റിന്റെ കാര്യമുള്ളൂ. പക്ഷെ നമ്മുടെ ഇത് നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ ഹെയറിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ ചിന്തിച്ച് കഴിയുമ്പോൾ ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാവുന്നതേ ഉള്ളൂ, എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ വളരെ ഈസിയാണ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ കെട്ടി വെച്ചിട്ട് ഈസി ആയിട്ട് കിടന്നുറങ്ങാം. നിങ്ങൾ രാത്രിയിൽ ഈ ചെറിയ ഓയിലിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുളിക്കണം എന്ന് നിർബന്ധമില്ല. കുളി രാത്രിയിൽ കുളിക്കുന്നവരാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ആ കുളി കഴിയുന്നതും വൈകുന്നേരത്തേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഓയിലിംഗ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഡീപ്പ് ഓയിലിംഗ് അല്ല ചെയ്യുന്നത്, ചെറുതായിട്ടാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ആ ഓയിൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ ചെയ്തിട്ടുണ്ടെന്ന് കണ്ടാൽ തോന്നില്ല, അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്.
അപ്പോൾ ചെറിയ രീതിയിൽ ഒരു ഓയിലിങ്ങും കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ നല്ലൊരു മസാജും കിട്ടുമ്പോൾ നമ്മുടെ ഹെയറിനത് വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് 7 ഡേയ്സിനകത്ത് തന്നെ ഇതിൻ്റെ ചേഞ്ചസ് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് കടക്കാം. ഇതിന് ആദ്യം തന്നെ വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ആവണക്കെണ്ണയാണ്. അപ്പോൾ ഞാനിത് അങ്ങാടി മരുന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അങ്ങനെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഒറിജിനൽ തന്നെ കിട്ടും. പിന്നെ നമുക്കിത് ഒരുവിധം എല്ലാ കടകളിലും ലഭ്യമാണ്. കാര്യം സൂപ്പർ മാർക്കറ്റുകളിലോ പ്രൊവിഷൻ സ്റ്റോറിലോ ഒക്കെ കിട്ടും. അപ്പോൾ നമുക്ക് ഇത് എന്തായാലും വേണം, മസ്റ്റാണ്. ഒത്തിരി വിലയൊന്നുമില്ല. നിങ്ങൾ എന്തായാലും ഒരു 100 മില്ലിയെങ്കിലും വാങ്ങിച്ചു വെച്ചോളൂ. കാസ്റ്റർ ഓയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഓഫ് ആൻറ്റി ബാക്ടീരിയലാണ്, ആൻറ്റി ബാക്ടീരിയലാണ്, ആൻറ്റി ഫംഗലാണ്. അതുകൊണ്ട് തന്നെ ഇത് ഡാൻഡ്രഫില്ലേ, നമ്മുടെ സ്കാൽപ്പിലുണ്ടാകുന്ന ഡാൻഡ്രഫിനെ നന്നായിട്ട് റിഡ്യൂസ് ചെയ്യും. കൂടാതെ സ്കാൽപ്പിലുണ്ടാകുന്ന ഇൻഫെക്ഷൻസ് എല്ലാം ഇത് തീർത്തും മാറ്റിത്തരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിലാണ് കാസ്റ്റർ ഓയിൽ എന്ന് പറയുന്നത്. മാത്രമല്ല ഇത് ഫുൾ ഓഫ് മിനറൽസ് ആണ്, പ്രോട്ടീൻസിൻ്റെ കലവറയാണ്. പിന്നെ ഇതിനകത്തുള്ളത് ഒമേഗ 6 ആണ് കേട്ടോ. നമുക്ക് ഫ്ലാക്സ് സീഡിലൊക്കെ ഒമേഗ 3 ആണുള്ളത്, പക്ഷേ കാസ്റ്റർ ഓയിലുള്ളത് ഒമേഗ 6 ഫാറ്റി ആസിഡ് ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു റിച്ച് ഓയിലാണ്. കാസ്റ്റർ ഓയിൽ എന്ന് പറയുന്നത് ഒരു റിച്ച് ഓയിലാണ്. ഇതിനകത്തുള്ള ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ഹെയറിലുണ്ടാവുന്ന കെരാട്ടിനെ അതുപോലെ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കിവിടെ വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ടീസ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 ടീസ്പൂൺ കാസ്റ്റർ ഓയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിയെ വളരെയധികം സ്മൂത്ത്, ഭയങ്കര ഷൈനി ആക്കി വയ്ക്കാനും, പിന്നെ നമ്മുടെ മുടി ഒരു ഫ്രിസി ആയിട്ടിരിക്കുന്ന ഹെയർ ആണെങ്കിൽ ആ ഫ്രിസിനെസ് ഒക്കെ ഒഴിവാക്കാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ കാസ്റ്റർ ഓയിൽ. പിന്നെ നമ്മളിത് ഐബ്രോസ് ഒക്കെ വളരാൻ വേണ്ടിയിട്ട് നമ്മൾ പണ്ട് മുതലേ ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് കേട്ടോ കാസ്റ്റർ ഓയിൽ എന്ന് പറയുന്നത്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഇവിയോൺ ടാബ്ലറ്റാണ്. ഒരെണ്ണ എടുത്തിട്ടുള്ളൂ, നിങ്ങൾക്കറിയാവുന്നതാണ്. കാര്യം വൈറ്റമിൻ ഇ ടാബ്ലറ്റാണ് ഇവിയോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ ഒരെണ്ണ എടുത്തിട്ടുണ്ട്. കാസ്റ്റർ ഓയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിക്കായതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഏജൻറ്റിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. ഒന്നുകിൽ നമ്മൾ ഏതെങ്കിലും ഒരു എന്താ പറയുക കോക്കനട്ട് ഓയിൽ, അല്ലെങ്കിൽ ഒലീവ് ഓയിൽ, അങ്ങനെയുള്ള ഏതെങ്കിലും ബദാം ഓയിൽ, അങ്ങനെ ഏതെങ്കിലും ഒരു ഓയിലിൻ്റെ കൂടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ എപ്പോഴും കാസ്റ്റർ ഓയിൽ അപ്ലൈ ചെയ്യാനായിട്ട്. കാരണം ഇത് ഭയങ്കര തിക്കായിട്ടുള്ള ഒരു ഓയിലാണ്. അപ്പോൾ നമുക്കത് അങ്ങനെ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഒരു സ്റ്റിക്കിനെസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇതിനെ എന്തിനെങ്കിലും കൂടെ ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാനിവിടെ ഒരു ഇവിയോൺ ടാബ്ലറ്റും എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ കൂടെ എടുക്കുന്നത് ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടിയാണ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലോവേര ജെല്ലാണ്. അപ്പോൾ ഈ അലോവേര ജെല്ലും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് 3 ഇൻഗ്രീഡിയൻ്റായി. നമുക്ക് ഈ 3 ഇൻഗ്രീഡിയൻറ്റും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അലോവേര ജെല്ല് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബഞ്ചാറാസിൻ്റെയാണ് കേട്ടോ. എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ നാച്ചുറൽ അലോവേര ഇച്ചിരി കുറവാണ്, അപ്പോൾ അത് വളർന്നു വരുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നാച്ചുറൽ അലോവേര കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ എടുത്തോളൂ. അതല്ല ഇനിയിപ്പോൾ അലോവേര അലർജി ഉള്ളവരാണെങ്കിൽ നിങ്ങളത് സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ കോക്കനട്ട് ഓയിലോ ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലോ മിക്സ് ചെയ്തെടുത്താൽ മതി അലോവേര ജെല്ലിന് പകരമായിട്ട്. അലർജി ഉള്ളവരോടാണ് കേട്ടോ ഞാൻ പറയുന്നത്, ജെൽ അലോവേര അലർജി ഉള്ളവരോടാണ് ഞാൻ പറയുന്നത്. അല്ലാത്തവർ അലോവേര തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മൾ അത് 1 ടീസ്പൂൺ, ഇപ്പം നമ്മളെല്ലാം എടുത്തിരിക്കുന്ന ടീസ്പൂണിൻ്റെ അളവിലാണ്, 2 ടീസ്പൂൺ കാസ്റ്റർ ഓയിൽ, പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂൺ അലോവേര ജെല്ലും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. വളരെ എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ മിക്സ് ആവും ഇത്. ഇത് മിക്സ് ആയതിനു ശേഷം നമുക്കിനി ഇതിൻ്റെ അപ്ലിക്കേഷനാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ നൈറ്റ് ക്രീം ഞാൻ അതെങ്ങനെ കുറച്ചെടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് 2 കൈയുടെയും വിരലുകളിലായിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്യുക, ഭയങ്കരമായിട്ട് റബ്ബ് ചെയ്യുക. ജെൻറ്റിലായിട്ടുള്ള മസാജേ കൊടുക്കാൻ പാടുള്ളൂ, അതായത് സർക്കിൾ മോഷനിൽ വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഇങ്ങനെ റൗണ്ടായിട്ട് നമ്മൾ ഫേസിലൊക്കെ മസാജ് ചെയ്യട്ടെ, അതുപോലെ സർക്കിൾ മോഷനിൽ വേണം നമ്മളിത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാനായിട്ട്. നിങ്ങൾക്കിപ്പോൾ ഇത് ഞാൻ വളരെ ഹാർഡായിട്ട് ചെയ്യുന്ന പോലെ തോന്നും, പക്ഷേ ഞാൻ ഇച്ചിരി സ്പീഡാക്കി വച്ചിരിക്കുന്നതാണ്, അതുകൊണ്ടാണ്. അപ്പോൾ വളരെ സോഫ്റ്റായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ മസാജ് കൊടുക്കണം. നമ്മളിത് 5 മുതൽ 10 മിനിറ്റ് വരെ നമ്മൾ ഈ മസാജ് കൊടുക്കണം നൈറ്റിൽ
എല്ലാ ദിവസവും നിങ്ങൾ ഈ മസാജ് ചെയ്യണം കേട്ടോ. ഒറ്റ ദിവസം പോലും ഒഴിവാക്കേണ്ടതില്ല. ഇപ്പം നിങ്ങൾ ഇന്ന് കുളിക്കുന്ന ദിവസമാണെങ്കിൽ പോലും നിങ്ങൾ രാത്രിയിൽ സ്കാൽപ്പിനെ ഡ്രൈ ആക്കി വിട്ടിട്ട് കിടന്നുറങ്ങരുത്. സ്കാൽപ്പിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഓയിൽ വേണം. ഒരിക്കലും സ്കാൽപ്പ് ഡ്രൈ ആയിട്ടിരിക്കരുത്. ഡ്രൈ ആയിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഡാൻഡ്രഫ് കൂടുതൽ വരുന്നതും മുടി കൊഴിയാനായിട്ടുള്ള ചാൻസ് കൂടുതലും ഫ്രിസി ഹെയർ വരുന്നതും എല്ലാം ഈ പ്രശ്നം കൊണ്ടാണ്. ഒരിക്കലും നമ്മുടെ ഹെയറോ സ്കാൽപ്പോ ഒന്നും ഡ്രൈ ആയിട്ടിരിക്കരുത്. അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും ഇത് അപ്ലൈ ചെയ്തോളൂ. ഇതിന് യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്ട്സും ഇല്ല. നമ്മൾ ഒരു 10 മിനിറ്റ് ഇച്ചിരി കഷ്ടപ്പെടണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഗുണം നമുക്ക് കിട്ടും കേട്ടോ. ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് ഫ്രണ്ട് പോർഷൻ എല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ തല കുനിച്ചിട്ടിട്ട് ഇൻവേർഷൻ മെത്തേഡിൽ ബാക്കിലും സ്കാൽപ്പിൻ്റെ പുറക് ഭാഗങ്ങളിലും എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞ പോലെ റൗണ്ടിൽ വേണം നമ്മൾ മസാജ് കൊടുക്കാനായിട്ട്. ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയാണ് വീണ്ടും പറയുന്നത്. ഒരിക്കലും നമ്മൾ ഇങ്ങനെ ഇട്ട് ഉരയ്ക്കരുത്. നമ്മൾ ഒരു സർക്കുലർ മോഷനിൽ വേണം ഇത് നമ്മൾ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് ഒത്തിരി കഷ്ടപ്പെടുക കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഒരു തിക്നെസ്സോ ഒരു പാക്കൊന്നും അപ്ലൈ ചെയ്യുന്ന ഒരു തിക്നെസ്സൊന്നുമില്ല. നമുക്കിത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് പോലും തോന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ രാത്രി ഉറങ്ങുമ്പോൾ ബുദ്ധിമുട്ടാവുക അങ്ങനെയുള്ള ഒരു ടെൻഷനും വേണ്ട. ഇത് അങ്ങനത്തെ ഒരു കാര്യങ്ങളും ആ യാതൊരു ഫീലും നമുക്ക് തരില്ല. ഒരു 10 മിനിറ്റ് മസാജ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് തലമുടി നന്നായിട്ട് ചീകി ജട കളഞ്ഞ് കെട്ടിവയ്ക്കാം. നിങ്ങൾ പിന്നിയിടുന്നവരാണെങ്കിൽ പിന്നിയിടാം, അതല്ല പൊക്കി കെട്ടി വയ്ക്കുന്നവരാണെങ്കിൽ അങ്ങനെ കെട്ടിവയ്ക്കാം. ഞാൻ പൊക്കി കെട്ടി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പൊക്കി കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. ഞാനിത് ചെയ്യാറുള്ളതാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.